Hello friends, welcome to Adikla Swad. In Adikla Swad, kitchen ready aki de godambu palambari aanu. Appo tasty aayittulla godambu palambari engane ready aki nu namukku video il poi nokkiyalo. Appo njan ivide 1/2 glass godambu podi aanu edukkane to. Adutathu njan idilekku oru 1/2 glass olam doshamavu olichu kodukkana. ഒരു സ്വല്പം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്തത് ഞാൻ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഞാൻ ലേശം വെള്ളം ഒഴിച്ചിട്ട് പഴംപൊരിയുടെ ബാറ്റർ കുഴച്ചെടുക്കാൻ പോവാണ്. അധികം തിക്കുവാനും പാടില്ല, അതേസമയം നല്ല ലൂസ് ആവാനും പാടില്ല. മീഡിയം പരുവത്തിൽ വേണം നമ്മുടെ ബാറ്റർ കുഴച്ചെടുക്കാൻ. ഇതേമാതിരി കുഴച്ചെടുക്ക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. മാവിന് ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ചു വെക്കാം. ഇനി നമുക്ക് 10 മിനിറ്റിന് ശേഷം പഴംപൊരി റെഡിയാക്കാം. നമുക്ക് ഏതാണ് ഇഷ്ടം, ചെറുതാക്കി പഴംപൊരി ഉണ്ടാക്കാനാണോ ഇഷ്ടം, അതോ കുറച്ച് വലുതാക്കി പഴംപൊരി ഉണ്ടാക്കാനാണോ ഇഷ്ടം, അതിനനുസരിച്ച് പഴത്തിനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതേമാതിരി നമുക്ക് പഴത്തിനെ അരിഞ്ഞെടുക്കാം. ലാസ്റ്റത്തെ പഴവും ഞാൻ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ സൺഫ്ലവർ ഓയിലിലാണ് പഴംപൊരി റെഡിയാക്കാൻ പോണേ. ഇപ്പൊ നമ്മുടെ ഓയില് ചൂടായിട്ടുണ്ട്. പഴത്തിനെ ബാറ്ററിൽ മുക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ പഴംപൊരി റെഡിയാവും കേട്ടോ. ഇപ്പൊ നമ്മുടെ അടിപൊളി ഗോതമ്പ് പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നണത്? ഇത് നമ്മുടെ സാധാരണ പഴംപൊരി മാതിരി തോന്നുന്നില്ലേ, പക്ഷെ നമ്മളിത് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ള ഗോതമ്പാണ്, മൈദയല്ല. ഞാൻ പറഞ്ഞില്ലേ അതേ ടേസ്റ്റ് നല്ല അടിപൊളിയാണ് നമ്മുടെ ഈ പഴംപൊരി. രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുക്കാണ്. ഇപ്പോ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ പഴംപൊരി ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ അഞ്ജനക്കുട്ടി ഉണ്ട്. അപ്പൊ അഞ്ജനക്കുട്ടിയെ കളിക്കണതിന്റെ ഇടയിലാണ് ഞാൻ അഞ്ജനക്കുട്ടീനെ വിളിച്ചിട്ട് വന്നേ. ഒരു 5 മിനിറ്റ് നമ്മുടെ വീഡിയോയിൽ ഒന്ന് വന്നിട്ട് പോവാൻ പറഞ്ഞു. അപ്പൊ അവള് വന്നിട്ടുണ്ട്. അഞ്ജനക്കുട്ടി ദേഷ്യത്തിലാണോ? ഇത്തിരി നേരല്ലേ, ഒരു 5 മിനിറ്റ് നമ്മുടെ പഴംപൊരി കഴിച്ചിട്ട് എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ, എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞുതരോ. അപ്പൊ നമ്മുടെ അഞ്ജനക്കുട്ടി പഴംപൊരി പൊട്ടിച്ചു. എന്ന് കാണിച്ച്, എങ്ങോട്ട് കാണിച്ച് പഴംപൊരി? ഇനി അഞ്ജനക്കുട്ടി ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പഴംപൊരി എങ്ങനെയുണ്ട് എന്ന് പറയൂ കേട്ടോ. അപ്പൊ നമ്മുടെ അഞ്ജനക്കുട്ടിക്ക് പഴംപൊരി നല്ല ഇഷ്ടായിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അതുകൂടാതെ സൈഡിലുള്ള ബെൽ ബട്ടൺ ഞെക്കാൻ മറക്കരുത്. ബെൽ ബട്ടൺ ഞെക്കാൻ മാത്രമേ ഞങ്ങളുടെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ കിട്ടുള്ളൂ.